ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫാമിംഗ് വീഡിയോസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന്. നമ്മൾ കുറച്ച് പച്ചക്കറി വിത്തുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗപ്പികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീറ്റ മൊയ്ന, വേറൊന്നുമല്ല കേട്ടോ, അത് ഒന്നുകൂടെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൊയ്ന കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വിത്തുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം. അതുപോലെ തന്നെ ആ വിത്തുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് നമുക്കിവിടെ ഇതേണ്ട. അപ്പോൾ ഈ നിൽക്കുന്ന തെങ്ങുകളാണ് കേട്ടോ, അതെ ഇവിടെ തെങ്ങ്. അപ്പോൾ ഈ സ്ഥലത്ത് ഒന്ന് പാകി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ വിത്തുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പയർ ഉണ്ട്, പിന്നെ അതുപോലെ മുളകുണ്ട്. ആ നഴുക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പയർ, രണ്ട് ടൈപ്പ് പയറുണ്ട്, പിന്നെ കയ്പ, വെണ്ട, മുളകുണ്ട്, വഴുതനുണ്ട്, അപ്പോൾ വെള്ളരിയുണ്ട്. ഇത്രയും വിത്തുകൾ നമുക്ക് ഇന്ന് പോയപ്പോൾ കിട്ടിയത്, കാരണം വിത്തുകൾ സ്റ്റോക്ക് കുറവായിരുന്നു. പിന്നെ കുറച്ച് വിത്തുകൾ കൂടി ഇനി വാങ്ങിക്കണം. അപ്പോൾ ഉള്ള വിത്തുകൾ, അതായത് നമുക്കിപ്പോൾ മുളകും വഴുതനൊക്കെ ഇവിടെ ഈ സ്ഥലം ഒന്ന് റെഡിയാക്കിയിട്ട് ഇവിടെ ഒന്ന് പാകി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് വിത്തുകൾ കട്ട് ചെയ്യുക. ആദ്യം നമുക്ക് മുളക് വിത്ത് കട്ട് ചെയ്യാം കേട്ടോ. മുളക് വിത്ത് രണ്ട് പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഒരു പാക്കറ്റിന് 20 രൂപയാണ് കേട്ടോ. നമുക്ക് പൊട്ടിച്ചിടാം. നല്ല മുളകാണെന്ന് പറഞ്ഞത് നന്നായിട്ട് കായ്ക്കും എന്നൊക്കെ കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കേട്ടോ. എന്താ സ്ഥിതി എന്നൊക്കെ നമുക്ക് അറിയാം, വഴിയേ അറിയാം. ആ മുളക് വിത്ത് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല വിത്തൊക്കെ തന്നെയാണ്. ഇനി അറിയില്ല, നോക്കാം നമുക്ക്. ഇനി അതുപോലെ തന്നെ കുറച്ച് വഴുതന, വഴുതനത്തിൻ്റെ ഒരു പാക്കറ്റും ഉണ്ട്. അതേപോലെ തക്കാളി ഉണ്ട് കേട്ടോ. ഇതാണ് മുളക് വിത്ത്. അപ്പോൾ ഈ മുളക് വിത്ത് പോവാനുള്ള ഒരു സ്ഥലം നമുക്ക് ഒരുക്കിയെടുക്കണം. അപ്പോൾ ഇതേ മക്കളൊക്കെ ഉണ്ട്, പാറും കണ്ണനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതേ ഇവിടെ എന്താ അത്? ആ അത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയ വിത്തുകളുടെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ പാകിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് മുളച്ച് വരുന്നില്ല. അപ്പോൾ അതേ ഇവിടെ ഇവിടെയൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം. ഇവിടെ മുകളിൽ ഈ തെങ്ങിനുള്ള ഗ്യാപ്പുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കാനലില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് റെഡിയാക്കി എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് വിത്ത് പാകാനുള്ള സ്ഥലം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ അധ്വാനമൊന്നും ആവശ്യമില്ല, കാരണം ജെ സി ബി അങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുത്താണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഒപ്പാക്കിയെന്ന് മാത്രം. ഇത് നമ്മുടെ വീടിന്ന് ഇതാണ്ട, വീട് മുകളിലാണ്, അതിനിപ്പുറത്ത് ഫാം, അതിൻ്റെ ഇപ്പുറത്ത് ഏറ്റവും താഴത്താണ് കേട്ടോ നമ്മളിത് മുളക് പാകാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുവരെ ഉള്ള സ്ഥലം. എന്തിനാണ് ഇത്രയും ദൂരെ കൊണ്ടുവന്ന് മുളക് പാകാൻ വെച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ കോഴികളെ വിട്ട് കഴിഞ്ഞാൽ ഈ ഫാമിൻ്റെ ഈ സൈഡ് വരെ കോഴികൾ വരും, മുകളിലൂടെ മൊത്തം വരും. പക്ഷേ ഇങ്ങോട്ട് അധികം വരാറില്ല. അപ്പോൾ മുളക് വിത്ത് ഇവിടെ മുളച്ച് വന്നാലും കോഴികൾ കൊത്തി തിന്നൊന്നുമില്ല. മുകളിലൊക്കെ ആണെങ്കിൽ മുളച്ച് വരുന്നത് കാണൂ, ബാക്കി കോഴികളായിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണനും പാറും ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് തന്നെ ആദ്യത്തെ വിത്ത് ഇടിപ്പിക്കാം. ആ വിത്ത് എടുക്കാം അവിടെ നിന്ന്. ആ കണ്ണനെടുത്തോ, ഏത് കൈകൊണ്ട് എടുക്കണേ? ഓക്കെ ഓക്കെ, ആ ഇടത്ത് കയ്യെടുത്ത് വലത്ത് കയ്യിലേക്ക്. ആ അവിടെ ഇട്ടോ. ഓക്കെ ഓക്കെ, മക്കൾ തന്നെ വിത്ത് ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒന്ന് പാകാം. ഏ, അങ്ങനെ ഒരുമിച്ചിടരുത്, ഒരേപോലെ വാരി ഇടരുത് കേട്ടോ. ഒരുമിച്ചിടാം. അതെ അതെ, കണ്ണന് കൊടുക്ക്. ഒരുമിച്ചിടരുത്, ഒരുമിച്ചിടരുത്, ഇങ്ങനെ വെതറി വെതറി ആയിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതേ വിത്ത് പാകിയിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ണൻ്റെ പണിയാണത്, ഒരുമിച്ചിടൽ. ഓക്കെ, അപ്പോൾ അത് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ അത് ഇനി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മണ്ണിൽ മിക്സായിട്ട് കിടക്കും കേട്ടോ. ഒന്ന് ഫുള്ളായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വിത്ത് വിതച്ച് കഴിഞ്ഞു. ഇനി അതിന് മുകളിലേക്ക് മണ്ണ് ജസ്റ്റ് അത് ഒന്നിങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. മണ്ണ് ജസ്റ്റ് ഒന്നിങ്ങനെ വിതറി കൊടുക്കുകയാണ്. ആ വിത്ത് മുകളിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം താഴത്തിൽ മുളക് വിത്ത് പോകുമ്പോൾ അധികം ആഴത്തിലേക്ക് പോകണമെന്നില്ല. ഇതിങ്ങനെ ജസ്റ്റ് ഒരു പാട മതി, അത്രയും മതി.
അപ്പൊ നമ്മൾ അടുത്തത് വഴുതന വിത്താണ് കേട്ടോ. വഴുതനത്തെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുള്ളൂ, കുറെ വിത്ത് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു നോക്കാം. ഇത് മക്കളെ കൊണ്ട് തന്നെ ആദ്യം ഇടിവിപ്പിക്കാം കേട്ടോ. വെതറിക്കോ, നടുവിൽ വെതറാണ്ട് ഒന്നിച്ചിടരുത് കേട്ടോ. ആ ആ കേട്ടോ കേട്ടോ. ആ ഓക്കെ, അപ്പോൾ നമ്മളിത് ഇടാൻ പോകണം കേട്ടോ. ഇതിനകത്തൊക്കെ വിത്തുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ ആ ഇട്ടോ കേട്ടോ. ആ അപ്പോഴുണ്ട്. ഇനി ഇതേപോലെ നേരത്തെ പോലെ ഒന്ന് മണ്ണ് വെച്ച് മൂടിക്കഴിഞ്ഞാൽ റെഡി ആയിട്ടോ. അപ്പോൾ നമ്മളിത് മൂന്ന് വിത്തുകൾ, ഇതിവിടെ മുളക്, അപ്പുറത്ത് വഴുതന, ഇവിടെ തക്കാളി. തക്കാളി കുറച്ച് വിത്തുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ കുറച്ച് ചെറിയ സ്ഥലത്താണ് പാകിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ മൂന്നായിട്ടും പാകി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് പയർ, രണ്ട് ടൈപ്പ് പയറാണ് കേട്ടോ. ഈ രണ്ട് ടൈപ്പ് പയറും കുറച്ച് ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം, ഒരു ദിവസം കുറച്ച് ദിവസമല്ല കേട്ടോ, സോറി, ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് മണ്ണിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. പയറും സാധാരണ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാറില്ല. കയ്പ്പ, പടവലം, അതുപോലെ ഇങ്ങനെ ഇത് കയ്പ്പയാണ്. കയ്പ്പ പുറന്തോടിന് കട്ടിയുള്ള സംഭവങ്ങളാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാറുള്ളത്. അപ്പോൾ കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ പയറും വെള്ളത്തിലിട്ട് വെച്ചോട് നന്നാവും എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് നാളെ നമുക്ക് കുത്തിരാം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ നമ്മൾ വിത്തുകൾ പാകി കഴിഞ്ഞു. ഇനി ഇതേ നമ്മൾ മൊയ്ന കൾച്ചർ വീണ്ടും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്നുണ്ടാവുമല്ലോ, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ കാണുന്നുണ്ട്. പീഡിയായി വരുമ്പോൾ കാണുമെന്നറിയില്ല. എന്തായാലും ഇതിൽ അത്യാവശ്യം മൊയ്ന ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ഇവിടെ ചെയ്തിരുന്ന ഈ പാത്രത്തിൽ തന്നെയാണ് മൊയ്ന ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനകത്ത് തന്നെ കേട്ടോ ചെയ്തിരുന്നത്. ഇതിനകത്താണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഈസ്റ്റ് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈസ്റ്റ് കുറച്ച് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ കൾച്ചർ പൊട്ടിച്ചൊഴിക്കാം. ഇതിലത്യാവശ്യം നല്ല രീതിയിൽ മൊയ്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് റബ്ബർ ബാൻഡൊക്കെ അഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊയ്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ്, അപ്പോൾ അതേ ഈസ്റ്റും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താവും എന്നുള്ളതൊക്കെ നോക്കാം. ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളത് എന്താണെന്നറിയില്ല. ഇതിപ്പോൾ നമ്മൾ നോർമൽ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടിയിൽ കുറച്ച് ലേശം ചാണകം കലക്കിയിട്ട് ഇന്ന് രാവിലെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊറി അടിയിൽ കിടപ്പുണ്ട്. നമ്മൾ വീഡിയോ എടുത്തു വെച്ചാണ്, പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അത് കാരണം അത് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു അപ്ഡേഷൻ ഉള്ളത്, നമ്മളിവിടെ ബീട്രൂട്ട്, വളരെ അത്ഭുതമായിട്ടുള്ളൊരു സംഭവം, ബീട്രൂട്ടിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് മുളച്ച് വരില്ല എന്നാണ്. പക്ഷേ ഇതേ ബീട്രൂട്ടിൻ്റെ വിത്ത് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു പുതുമയാണ്. അത് ഉണ്ടാവില്ല എന്നറിയില്ല, എന്തായാലും മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫാമിംഗ് അപ്ഡേഷൻസ്. തുടർന്നുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും വരാം.